എക്സാം നല്ല ലെവലായിരുന്നു, പ്രതീക്ഷിച്ചതുപോലെ തന്നെ കട്ടിയായിരുന്നു. എന്ന് വെച്ചാൽ ക്യു എയൊക്കെ മുമ്പത്തെ ഷിഫ്റ്റ് ഇറങ്ങിയവർ പറഞ്ഞിരുന്നു നല്ല പാടാണെന്നുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 അറ്റംപ്റ്റ് എങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് കയറിയത്. അതൊക്കെ പറ്റി. പിന്നെ റീസണിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പസിൽസൊക്കെ നല്ല കട്ടിയുള്ളതായിരുന്നു, ചെയ്യാൻ പറ്റുന്നതായിരുന്നു. എന്നിരുന്നാലും എക്സാം ലെവൽ നല്ല ടഫായിരുന്നു. നമുക്ക് ജിയുടെ കാര്യം പറയുകയാണെ, ജി എ മോക്കൊക്കെ ചെയ്ത സമയത്ത് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ജി എ ആണ് മോക്കുകളിൽ കണ്ടത്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ജി എ ആയിരുന്നു. വൺ ലൈനേഴ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു. ജൂൺ മന്ത് ആയിരുന്നു കുറേ കൂടുതലും. അപ്പോൾ അത് പഠിച്ചവർക്ക് ലാസ്റ്റ് മന്തുകൾ രണ്ടെണ്ണം പഠിച്ച ജൂൺ ജൂലൈ ഒക്കെ പഠിച്ചവർക്ക് കുറേ അറ്റംപ്റ്റ് ചെയ്യായിരുന്നു. ബാക്കി സെക്ഷൻസൊക്കെ ഇംഗ്ലീഷും കുഴപ്പമൊന്നുമില്ലായിരുന്നു, എളുപ്പമായിരുന്നു. ടോട്ടൽ കട്ട് ഓഫ് കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫിൻ്റെ അത്രയൊക്കെയുള്ള അറ്റംപ്റ്റ്സ് ഒക്കെ ഉള്ളൂ. അത് ഈ പറഞ്ഞ ക്യു എയും ഈ ജി എയൊക്കെ അധികം ഈ മാസങ്ങളൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഉള്ള പ്രശ്നമുള്ളൂ. ബാക്കി അത്ര അറ്റംപ്റ്റ് പഠിച്ചവർക്കൊക്കെ എളുപ്പമായിരുന്നു. ഓവറോൾ എക്സാം ജി എയും കൂടെ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ക്ലിയർ ആവാൻ പറ്റുന്ന ടൈപ്പ് എക്സാമാണ്. ജി എ ഇംഗ്ലീഷും ഉള്ളവർക്ക് റീസണിങ് കുറച്ച് ടഫായിരുന്നു, ബാക്കി ടഫ് നോർമലായിരുന്നു. റീസണിങ് കുറച്ച് പാടായിരുന്നു, ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ടൈം കിട്ടിയായിരുന്നു, റീസണിങ്ങിന് കിട്ടിയില്ല, ഇംഗ്ലീഷൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്തോ ക്ലിയർ ചെയ്യാൻ വിശ്വസിക്കുന്നു, ക്ലിയർ എന്ന് തോന്നുന്നില്ല. എനിക്ക് റീസണിങ് ആയിട്ടാണ് തോന്നിയത്. കമ്പാരിറ്റീവ്ലി ഇംഗ്ലീഷ് ആയിരുന്നു എളുപ്പം. അറ്റംപ്റ്റ് കുറവ്, 100-ന് താഴെയാണ്. ഇല്ല, ക്ലിയർ ആയില്ല, ക്ലിയർ ആവില്ല. റീസണിങ് ക്ലിയർ ചെയ്യാൻ വിശ്വസിക്കുന്നു, ഇല്ല. ടോട്ടൽ അറ്റംപ്റ്റ് അറ്റംപ്റ്റ് മോഡറേറ്റ് ആയിട്ടാണ് അറ്റംപ്റ്റ് ചെയ്തത്, ഒരുപാടൊന്നും അറ്റംപ്റ്റ് ചെയ്തില്ല. ആയിരുന്നു എക്സാം, കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നു എന്ന് തോന്നുന്നു. ഈ ഷിഫ്റ്റ് സെക്ഷൻ മാത്സ് എളുപ്പമായിട്ടുള്ളത് ജി കെ, അതാണ് ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ അകത്ത് ടോട്ടൽ 91 ക്ലിയർ ചെയ്യാൻ ചാൻസ് കുറവാണ്, കാരണം കട്ട് ഓഫ് കൂടുതലായിരിക്കാൻ ചാൻസ്, നോർമലൈസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ജി എ കുറച്ച് പാടായിരുന്നു, ബാക്കി ക്യു എയും കുറച്ച് പാടായിരുന്നു. എന്തോ ടോട്ടൽ ഒരു 100 ഇത്രയേ ഉള്ളൂ. എന്തോ ക്ലിയർ ചെയ്യാൻ ചാൻസ് കുറവാ, അത്യാവശ്യം എല്ലാം പാടായിരുന്നു. ജി എ ഒക്കെ നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസ് ആയിരുന്നു. റീസണിങ് വലിയ ഐ മീൻ ഓവറോൾ പാടായിരുന്നു, എന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇംഗ്ലീഷും ഓവറോൾ എല്ലാം പാടായിരുന്നു, നല്ല പാടായിരുന്നു. കുറച്ച് ടഫായിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിംഗ് ഇംഗ്ലീഷും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അതും പാടായിരുന്നു. ടോട്ടലി ഞാൻ നോക്കിയില്ല. ഓവറോൾ ഓവറോൾ പ്രയാസമായിരുന്നു, കുറച്ച് സ്പീഡ് വേണം ചെയ്യാൻ, അത്രയേ ഉള്ളൂ. റീസണിംഗ് കുറച്ച് ലെങ്തി ആയിരുന്നു, പക്ഷേ ഓവറോൾ കുഴപ്പമില്ല, നന്നായിട്ട് പ്രാക്ടീസ് ഉണ്ടാകും ചെയ്യാനേ ഉള്ളൂ. ജി എങ്ങനെ? ജി ഞാൻ ചെയ്തിട്ടില്ല, കുഴപ്പമില്ല. ഇംഗ്ലീഷും കുഴപ്പമില്ല, പൊതുവെ പ്രയാസമായി. എക്സാം പാടായിരുന്നു, ക്വാണ്ടായിരുന്നു, ആപ്റ്റിറ്റ്യൂഡായിരുന്നു പാടാൻ. ജി എയും റീസണിങ്ങും, റീസണിങ് സമയമെടുക്കും ബട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. റീസണിങ് സമയമെടുക്കും ചെയ്യാൻ പറ്റുന്നതായിരുന്നു, പക്ഷേ ജി എ കുറച്ച് പാടായിരുന്നു. ജി എ വളരെ കുറച്ചാ, 10 ടോട്ടൽ ശ്രദ്ധിച്ചില്ല. എന്താണ് അറിയത്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെങ്കിൽ അറിയത്തില്ല. ആ പ്രയാസമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, വളരെ എളുപ്പമായിരുന്നു, കിട്ടും. ഇല്ല കുഴപ്പമില്ലാത്ത പേപ്പറായിരുന്നു, ഇല്ല കുഴപ്പമില്ലായിരുന്നു. റീസണിങ് കുറച്ച് ജി എ കുഴപ്പമില്ലായിരുന്നു, ഇംഗ്ലീഷ് കുഴപ്പമില്ല. ഓവറോൾ റീസണിങ് കുറച്ച് പാടായിരുന്നു, പസിൽസ് ഒക്കെ ഇച്ചിരി പാടായിരുന്നു. എക്സാം ടഫായിരുന്നു, റീസണിങ്ങും ക്യു എയും. ജി എ കുഴപ്പമില്ലായിരുന്നു, ജി ഇംഗ്ലീഷും ടഫായിരുന്നു. അത് ഓർക്കുന്നില്ല.
അറിയില്ല. പ്രയാസമായിട്ട് തോന്നിയത് ക്വാണ്ട് കുറച്ച് ടഫായി തോന്നി. പിന്നെ കുഴപ്പമില്ല, ഇംഗ്ലീഷ് ആയിരുന്നു ഇച്ചിരി ഈസി ആയി തോന്നിയത്. റീസണിങ് കുറച്ച് ടഫായി തോന്നി, ബാക്കിയെല്ലാം ടഫായി തന്നെയാണ് തോന്നിയത്. ഓവറോൾ ഒരു ആവറേജ് കുഴപ്പമില്ലായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി എക്സ്പെക്ട് ചെയ്തതുകാരണം ഇച്ചിരി ഹൈ ലെവലായിരുന്നു. ഏതാ ക്യു എ കുഴപ്പമില്ല, എല്ലാം റീസണിങ് ആണെങ്കിലും ക്യു എ ആണെങ്കിലും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി ഹൈ ആയിരുന്നു വന്നത്. മാക്സിമം അത്യാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ടൈം പോരാതെ വന്നിട്ടുണ്ട്, പ്രശ്നം ഉണ്ടായിരുന്നു. ക്ലിയർ ആവുമെന്ന് തോന്നുന്നില്ല. ടഫായിരുന്നു, കുറച്ച് ടഫായിരുന്നു, എനിക്ക് ടഫായിരുന്നു, ഈസി ആയിട്ടുള്ളവർ കാണും. എക്സാം കുഴപ്പമില്ലായിരുന്നു, ജി എ പരക്കുള്ള വായന വേണം, അത്രേ ഉള്ളൂ. അല്ലാതെ ക്യു എ റീസണിങ് ഇംഗ്ലീഷും ക്യു എ എല്ലാം ആദ്യത്തെ എവറേജ് ആണ് എല്ലാം, അതൊക്കെ കുഴപ്പമില്ലാതെ കിട്ടും. പക്ഷെ ജി എ കൂടുതൽ നന്നായിട്ട് വേണം. ഓ കുറച്ച് പാടായിരുന്നു, പൊതുവേ പൊതുവേ മാത്സ് ആണ്. കുറച്ച് ടൈം മാനേജ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ എന്നാലും ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നി. ജനറൽ അവയർനെസ് ആണോ, അത് വലിയ കുഴപ്പമില്ല, വായിച്ചവർക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. റീസണിങ്ങും മാത്സും ഒരുപോലെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു, നല്ല ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഇതുപോലൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, കുറച്ച് ലേശം എന്നാലും കിട്ടാവുന്നൊക്കെ ഉള്ളൂ എഴുതി കഴിഞ്ഞാൽ.